കോഴിക്കോട് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളായ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലെന്ന് പോലീസ് പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി കസബ പോലീസ് അതേസമയം ഉന്നത കോൺഗ്രസ് നേതൃത്വമാണ് പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതെന്നാണ് വിവരം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും പി വി കുട്ടനാണ് ചേരുന്നത് പി വി കുട്ടൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട് ഈ പോലീസ് അന്വേഷണം ഏത് വിധത്തിലാണ് മുന്നോട്ടു പോകുന്നത് പൂജാ ഈ പ്രതികൾക്ക് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സംരക്ഷണം നൽകുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട്ട് എ ഗ്രൂപ്പിൻ്റെ രഹസ്യയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർ കൈരളി ടിവിയുടെ റിപ്പോർട്ടർ മേഘ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആക്രമണം നടത്തിയത് മേഘയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫറെ ക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹം ഇപ്പോഴും അവശ്യനിലയിൽ തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൻ ഡി സി സി പ്രസിഡൻറ്റും എ ഗ്രൂപ്പിൻ്റെ മുതിർന്ന നേതാവുമായ യു രാജീവൻ ഉൾപ്പെടെയുള്ള ഇരുപത് പേർക്കെതിരെയായിരുന്നു കണ്ടാലറിയാവുന്ന മറ്റ് ഇരുപത് പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത് ഇതിനകത്ത് പ്രധാന പ്രതി രാമനാട്ടുകാര നഗരസഭയുടെ വൈസ് ചെയർമാനും അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് നേതാവുമായ സുരേഷാണ് സുരേഷിന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു അപ്പോഴാണ് അദ്ദേഹം അവിടെ ഇല്ലാതെ അവിടെ നിന്ന് മാറി മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും മാറിയിരിക്കുകയാണ് ഇത്തരത്തിലെല്ലാ പ്രതികളും കേസിനകത്തുള്ള എല്ലാ പ്രതികളും ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പ്രതികളെ വേണ്ടി കസബ പോലീസ് അന്വേഷണം പൂജ ശരി എന്തായാലും പി വി കുടനാണ് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത് മാധ്യമപ്രവർത്തകരെ കോൺഗ്രസ്കാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്